അദാനിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി പുതിയ റിപ്പോർട്ട് രഹസ്യമായി സ്വന്തം കമ്പനികളിൽ അദാനി തന്നെ നിക്ഷേപം നടത്തിയെന്ന് കണ്ടെത്തൽ നിഴൽ കമ്പനികൾ വഴി വിദേശത്തേക്ക് പണമൊഴുക്കി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ തട്ടിപ്പ് നടത്തിയെന്നും ആരോപണം ദില്ലിയിൽ നിന്ന് വൈശാഖ് ഹാരനുണ്ട് വൈശാഖ് ഈ വിവരങ്ങൾ വിശദാംശങ്ങളൊക്കെ എവിടെയാണ് വന്നത് എന്താണതിന്റെ ഉള്ളടക്കം നിമ്മി ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറക്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് എന്നൊരു ഒരു കൂട്ടായ്മ ഇത്തരത്തിൽ അദാനിക്കെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉടൻ പുറത്തുവിടുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു ഇന്ന് രാവിലെയാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഒരു പുതിയ റിപ്പോർട്ട് അദാനി കമ്പനിക്കെതിരെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഗാർഡിയനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ടൈംസും അടക്കമുള്ള പത്രങ്ങളാണ് ഈ ഒ സി സി ആർ പി യുടെ പ്രൊജക്ടിൻ്റെ വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അദാനിക്കെതിരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ ഈ ഒ സി സി ആർ പി റിപ്പോർട്ടിലും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അദാനി തുടരുന്ന വലിയ ക്രമക്കേടുകൾ തുറന്നു കാട്ടുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് അദാനി തന്നെ ഈ ചില പ്രതിനിധികളെ ഉപയോഗിച്ച് അതായത് ഓഫ്ഷോർ കമ്പനികൾ സൃഷ്ടിച്ച് ആ പ്രതിനിധികൾ വഴി തന്നെ അദാനിയുടെ കമ്പനികളിലെ തന്നെ സ്റ്റോക്കുകൾ വാങ്ങുകയും അതിലൂടെ വലിയ തോതിൽ തട്ടിപ്പും കൃത്രിമവും എല്ലാം നടത്തി എന്നുള്ളതാണ് ഈ ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതിനായി നേരത്തെ തന്നെ നിഴൽ കമ്പനികളിലേക്ക് വലിയ തോതിൽ പണം ഒഴുക്കുകയും ആ പണം ഉപയോഗിച്ച് രണ്ട് ആളുകളെ ഉപയോഗിച്ച് ബിനാമികളെന്ന് പറയാവുന്ന രണ്ട് ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ അദാനിയുടെ സ്റ്റോക്ക് അദാനി തന്നെ ഇത്തരത്തിൽ വാങ്ങുകയും അത് പിന്നീട് പിന്നീട് വീണ്ടും അത് അതിൽ നിന്നുള്ള ലാഭമുണ്ടാക്കി ആ പണം വെളുപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് വലിയ തോതിലുള്ള തട്ടിപ്പാണ് സംഭവിച്ചിട്ടുള്ളത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇങ്ങനെ പലതരത്തിലുള്ള ഈ ഗുരുതര ക്രമക്കേടുകൾ സംബന്ധിച്ച കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട് ഏതായാലും ഇതിനെതിരെ അദാനി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കരുതി കൂട്ടിയിട്ടുള്ള ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണമെന്നാണ് അദാനി ഈ റിപ്പോർട്ടിൽ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് മാത്രമല്ല തങ്ങൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ തന്നെ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം വിശദമായിട്ടുള്ള മറുപടി നൽകിയിരുന്നു എന്നാൽ ആ മറുപടി ഒന്നും തന്നെ പൂർണ്ണമായിട്ടും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് ദൗർഭാഗ്യകരമാണ് ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയും എല്ലാം തന്നെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നീക്കമാണെന്നും പറയുന്നു നമുക്കറിയാം ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നതിന് മുൻപേ തന്നെ രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പുതിയ റിപ്പോർട്ടും വന്ന സാഹചര്യത്തിൽ മണിക്ക് മുംബൈയിൽ വെച്ച് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പ്രതികരണത്തിനായി മാധ്യമങ്ങളെ കാണുന്നുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ ഇന്ത്യയിലെ വലിയ ശക്തി കേന്ദ്രങ്ങളിലടക്കം ബന്ധമുള്ള ആളുകളെ ഉപയോഗിച്ചാണ് അദാനി തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് നിമ്മി ശരി